ബിസ്മില്ലാഹി വറഹമത്ത ആലമീൻ ബിസ്മിള്ളി വലഹമുല്ലാഹിറബുൽ അള്ളാഹ്മസ് മുഹമ്മദിൻ മാല ആലി മുഹമ്മദിൻ കമാ സി താലായി ബ്രാഹീമ ആല ആലിബ്രാഹിമ ഇന്നീദും അള്ളാഹു മുഹമ്മദിൻ മാല ആലി മുഹമ്മദിൻ കമാ ബാലായി ഇബ്രാഹിമ ആല ആലി ഇബ്രാഹിമ ഇന്ന മജീദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുറമല്ലാ അവതാബു തൊഫീദ് അതിൻ്റെ

എന്ന് തുടങ്ങുന്ന ഒരു ഹദീസാണ് ആരൊരുത്തൻ അള്ളാഹുവല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് സാക്ഷ്യ സത്യസാക്ഷ്യം വഹിക്കുന്നുവോ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ഇലഹായിട്ട് മറ്റാരുമില്ലെന്ന് വാഹ്ദഹു അവൻ ഏകനാണെന്നും ലാ ലാഷീഖലഹു അവന് പങ്കുകാരനുമില്ലെന്നും വന്ന മുഹമ്മദൻ ഷെ മുഹമ്മദ് അലൈഹി അലൈവല അബുദുഹു വറസുലഹു അവൻ്റെ ദാസനും ദൂതനുമാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയണേ എന്ത് ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നവൻ അവന് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ഹദീസ് നമ്മൾ കണ്ടതാണ് നേരത്തെ ഇവിടെ എന്നതുവരെയുള്ള വിശദീകരണം കഴിഞ്ഞു ഇനി വ വ വ വ വ അന്ന അന്ന മുഹമ്മദൻ മുഹമ്മദൻ റസൂലുഹു റസൂലുഹു പറയാണ് അവിടെ മുതൽ ശ്രദ്ധിക്കാം വചനം നബി അവ അന്നഹമ്മദൻ റസൂലു നിശ്ചയം മുഹമ്മദ് സ്വലം അബുദുഹു അവൻ്റെ റസൂലുഹു അവൻ്റെ ദൂതനുമാണ് റസൂലുമാണ് എന്ന് ഹാദാ യദുല്ലു അന്നഹു ഷഹാദത്തു ഇത് അറിയിക്കുന്നു അല അന്നഹു നിശ്ചയം കാര്യം മതിയാവുകയില്ല ഷഹാദത്തു ലാ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു യഥാർത്ഥ ഇലാഹു ഇല്ല അള്ളാഹു അല്ലാതെ മറ്റൊരു യഥാർത്ഥ ഇലാഹു ഇല്ല എന്ന് സത്യസാക്ഷ്യം മാത്രം പോരാ ബുദ്ധമാഹ പക്ഷെ അതോടൊപ്പം വേണമെന്ത് അല്ല മൊഹമ്മദൂ മുഹമ്മദ് സലാഹുസ്വല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന സത്യസാക്ഷ്യം കൂടി അതിൻ്റെ കൂടെ വേണം ഫലൗ ഷഹിദ അല്ലാ ഇലാഹ ഇലാഹ്ല ഒരാൾ അള്ളാഹു അല്ലാതെ ഇലാഹായ് മറ്റാരും ഇല്ലെന്ന് സത്യസാക്ഷ്യപ്പെടുത്തി എന്ന് വെക്കുക അവൻ വിസമ്മതിക്കുകയും ചെയ്തു ഐ യഷ് ഹദ അവൻ സത്യസാക്ഷ്യം വഹിക്കാൻ അന്ന റസൂൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് സുലഹുലി വല്ലം അദ്ദേഹം ലാ ഇലാ അംഗീകരിക്കുന്നു പക്ഷെ മുഹമ്മദ് റസൂള്ളില്ല എങ്കിൽ ലം ഫിൽ ഇസ്ലാം അവൻ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല ഹാദി കാരണം ഇത് മുഹമ്മദ് റസൂള്ളത് അത് ലാ ഇലാഹ അള്ളാഹു എന്നതിൻ്റെ കരീനത്ത് അതിനോട് ചേർന്ന് വരുന്നതാണ്

ഉൾച്ചേരം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുമെന്ന് മുഹമ്മദ് റസൂല്ലാ എന്ന ആശയം കൂടി ഹദീസിലെ വചനം അല്ലെങ്കിൽ ഷേഹവറുകൾ ഹദീസ് അന്ന മുഹമ്മദൻ റസൂലുഹു സ്റ്റേ മുഹമ്മദ് ദാസനും കോട്ട വ റസൂലുഹു അവൻ്റെ ദൂതനുമാണ് എന്നത് ഇത് നിഷേധമാണ് എന്ത് നിഷേധം ഇഫ്രാത്തിനെയും തഫ്രീത്തിനെയും നിഷേധിക്കലാണ് ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ അതിര് കവിയ ഒലിവ് ഒരു വ്യക്തിയുടെ വിഷയത്തിൽ അമിത ആദരവ് അമിതമായിട്ടുള്ള മഹത്വവൽക്കരിക്കൽ ദിവ്യത്വം നൽകൽ അതൊന്നും പാടില്ലാത്തതാണ് ഇപ്പോൾ മുഹമ്മദ് സലി വല്ല സൃഷ്ടികൾ ഏറ്റവും ഉത്തമം എന്നിരുന്നാക്കും ഒരു ഇഫ്രാത്ത് പാടില്ല ഒലുവ് പാടില്ല ആദരിക്കുന്ന വിഷയത്തിൽ അതിര് കവിയാൻ പാടില്ല അമിതമാവാൻ പാടില്ല അതേപോലെ തഫ്രീത്തും പാടില്ല തഫ്രീത്ത് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക തീരെ അവഗണിക്കുക

റുബൂബിയത്തിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ഹുലൊക്കെ വകച്ചുകൊണ്ട് ഉള്ള ഇഫറാത്ത് ഒലിവ് അമിതമായിട്ടുള്ള മധു പറയൽ അത് നിഷേധിക്കുന്നതാണ് എന്ത് അഴബദാണ് അള്ളാഹുൻ്റെ ദാസനാണ് അള്ളാഹു അല്ല അള്ളാഹുവിൻ്റെ അംശം അല്ല എന്നത് ആളുകൾ വിശ്വസിക്കുന്ന പോലെ ഫർ റസൂൽ സലാഹുലി വസ്ലം അപ്പോൾ അള്ളാഹുൻ റസൂൽ സുലു അബുദുൻ ദാസനാണ് അള്ളാഹുൻ്റെ ദാസനാണ് അടിമയാണ് റുബൂബിയത്തിൽ ഒന്നും തന്നെ ആർക്കില്ല റസൂലിനില്ല മുഹമ്മദ് അബ്ദൻ ഫി ഏറ്റവും ഉയർന്ന മക്കാമാതിൽ സ്ഥാനങ്ങളിൽ പദവികളിൽ അള്ളാഹു അവൻ്റെ റസൂലിനെ അബ്ദ് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് പേര് വിളിച്ചിട്ടുണ്ട് ഫി പിടിച്ചിട്ടുണ്ട് ഫിമക്കാമിൽ സ്ഥാനത്ത് എക്സാമ്പിൾ ഉദാഹരണങ്ങൾ പറയണേ

പരിശുദ്ധനാണ് അല്ലെ ഇങ്ങനെ ഒരുത്തൻ എങ്ങനെയുള്ളവൻ നസ്സലൽ അൽഫുർഖാനെ അവതരിപ്പിച്ചവൻ ഇറക്കിയവൻ അൽ ഫുർഖാൻ ശുദ്ധ ഖുഖാൻ മറ്റൊരു പേരാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്നത് എന്നാണ് അൽ ഫുർഖാൻ അര അബുദിഹി അവൻ്റെ ദാസന് മേൽ അവിടെയും ദാസൻ അബുദി എന്ന് പ്രയോഗിച്ചു ഖുർആൻ ഫുർഖാൻ ആകുന്നതിന് വേണ്ടി ലിൽ ലോകർക്ക് നദീറ മുന്നറിയിപ്പ് നൽകുന്നത് ആകുന്നതിന് വേണ്ടി വഫീ അതേപോലെ വെല്ലുവിളിക്കുന്ന വിഷയത്തിൽ അവിടെയും അബുദി എന്ന് ഉപയോഗിച്ചു നിങ്ങളാണെങ്കിൽ സംശയത്തിലാണെങ്കിൽ നാം അവതരിപ്പിച്ചതിൽ

അബിദ് അടിമ എന്ന സ്ഥാനത്തിന് നിന്ന് ഉലൂഹിയത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു അത് പാടില്ല വൽ ശരണം അങ്ങനെ ചെയ്തവർ നിശ്ചയം അള്ളാഹുവിന്റെ മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദാസനാണ് എന്ന സത്യത്തെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ലാഹി പക്ഷെ അവരെന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ മുഹമ്മദ് എന്ത് ചെയ്തു അള്ളാഹുവിനോട് الله في في ربوبية هي الله في نديل ربوبية تل بنك الله إلهية أدل والرسول صلى الله عليه وسلم يقول أن الله الرسول صلى الله عليه وسلم لا تطروني كما أطرت النصارى ابن مريم إنما أنا عبد

ഇപ്പൊ ഐസാലിസ്ലാട്ടെ മുഹമ്മദ് സുലമ ആവട്ടെ വരൊക്കെ മനുഷ്യരാണ് അള്ളാഹുവിന്റെ റസൂലിമാരാണ് മുഹമ്മദ്യോട് പറയുന്നു ഒരിക്കൽ ലാഹുൻ റസൂർ സലഹ്അലി വസ്ലമ ശത്രുക്കൾക്കെതിരിൽ അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷാനടപടി വേണമെന്ന് ആവശ്യപ്പെടുകയോ എന്തോ ചെയ്ത സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്താവട്ടെ താങ്കൾക്ക് കാര്യത്തിൽ അധികാരത്തിൽ അതിൽ യാതൊന്നും ഇല്ല ഔ ഔയ തൂബ ഔ അദിബും ഒരുപക്ഷെ അള്ളാഹു അവർക്ക് തൗബ അവരുടെ തൗബ സ്വീകരിച്ചേക്കാം അവർ മടങ്ങിയാൽ ഔ അബഹും അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം ഫൈന്നഹും വാലിമുൻ അഖർ അക്രമികളാണ് അപ്പോൾ അവരെ ശിക്ഷിക്കുക എന്നുള്ളത് അവർ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാനും അതല്ല അവർക്ക് തൗബയ്ക്ക് അവസരം കൊടുത്തിട്ട് തൗബ ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കാനും ഇതെന്നൊക്കെയുള്ള അധികാരം ആർക്കാണ് അള്ളാഹുവിനുള്ളതാണ് എന്നതാണ് അള്ളാഹു സുബാനൂടി പറഞ്ഞു പറയുന്നു എന്ത് എന്റെ നഫ്സിന് എന്റെ സ്വന്തത്തിന് പോലും ഞാൻ ഒരു ഉപദ്രവത്തെയും അപ്പൊ എനിക്ക് എന്റെ സ്വന്തത്തിന് എനിക്ക് തന്നെ ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയില്ല സ്വതന്ത്രമായിട്ട് ഇല്ലാ മാഷ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചത് അല്ലാതെ

ഒരു സന്തോഷ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ അല്ലെങ്കിൽ സുശേഷകൻ അല്ലാതെയല്ല ഞാൻ വെറും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുക വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ സത്യവിശ്വാസം കൈക്കൊള്ളുന്ന ആളുകൾക്ക് പറഞ്ഞു ുംബിയെ പറയുക ഇന്നീ നിശ്ചയം ഞാൻ എല്ലാ അം്ലിക്കുലക്കും നിങ്ങൾക്ക് ഞാൻ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉപദ്രവമോ ഒരു മാർഗ്ഗദർശനമോ ഹിദായത്ത് അതിൻ്റെ വഴികൾ പറഞ്ഞു തരാനേ എനിക്ക് പറ്റൂ അത് ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവാണ് തങ്ങൾ പറയുക ഇന്നീ നിശ്ചയം ഞാൻ ഒരിക്കലും ആരും രക്ഷിക്കുകയില്ലാഹു അള്ളാഹുവിൻകൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് എന്നെ ആരും രക്ഷിക്കൂല എനിക്ക് ആരും കാവല നൽകൂല വലൻ നൽകൂലും അവരെ കൂടാതെ ഞാൻ കണ്ടെത്തുന്നു ഒരിക്കലും കണ്ടെത്തുകയില്ല മുൻ ഒരു അഭയസ്ഥാനവും അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ അഭയം തേടേണ്ടത് അതല്ലാതെ മമ്പൃതത്വങ്ങളെ കാക്കണേ ബദിങ്ങളെ കാക്കണേ ഇത്തരം പ്രാർത്ഥനകളൊന്നും നമുക്ക് ചേർന്നതല്ല സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല മുഷിദിക്കളുടെ ഇടപാടാണ് ഇല്ല മനാഹം അള്ളാഹുവിൻകല് നിന്നുള്ള സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ

ഒന്നുകിൽ അള്ളാഹുൻ റസൂൽ സല വസ്മിന്റെ റിസാലത്തിനെ അവരെന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നു അങ്ങനെയാണ് അവർക്ക് തഫ്രീത്ത് വരുന്നത് അതല്ലെങ്കിലോ ഒരു മറ്റൊരു കൂട്ടര് അവർ എന്തു ചെയ്യും അള്ളാഹുൻ റസൂർ സലഹുലിൻ്റെ റിസാലത്തിനെ ആണ് എന്നതിനെ റസൂലാണ് എന്നതിനെ അംഗീകരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടതായിട്ടുള്ള ഇത്തുബാഴ് അവരിൽ നിന്നുണ്ടാകുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽസിനെ അവർ അനുധാപനം ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നില്ല പിന്തുടരുന്നില്ല ഇ ലം അന്നഹു ഉലാ അപ്പം അങ്ങനെയുള്ള ആളുകൾ അവർ അള്ളാഹുവിൻ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ് ഇന്ന് മുഹമ്മദ് റസൂൽ എന്നത് ശരിയായ വിധത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഷഹാദത്തു ഇമ്മാ ബാപുലത്തും ഇമ്മാനാപേസത്തും ഇത്തരക്കാരുടെ സത്യസാക്ഷ്യം ഒന്നുകിൽ വ്യാജമാണ് അല്ലെങ്കിൽ ന്യൂനതയുള്ളതാണ് അബദ ഒരിക്കലും അള്ളാഹു സമയം പിന്തുടരുന്നില്ല എങ്കിൽ അത് വ്യാജമായ വർത്തമാനമാണ് അല്ലെങ്കിൽ ന്യൂനതയുള്ളതാണ് ഫി ചില സംഗതികൾ മാത്രം പിന്തുടരുക അവരുടെ നഫ്സുകളുടെ തേട്ടം അല്ലെങ്കിൽ അവരുടെ റഹ്ബത്ത് ആഗ്രഹം ഇച്ഛ അവരുടെ ഷഹവാത്ത് വികാര വിചാരങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങളിൽ എതിരും ചില കാര്യങ്ങൾ റസൂലിന് പിന്തുടരും ഈ രൂപത്തിൽ ഉള്ള ആളുകളുണ്ട് ചിലർ അപ്പോൾ അതെന്താണ് അങ്ങനെയാണെങ്കിൽ അവരുടെ മുഹമ്മദ് റസൂൽ എന്ന അവരുടെ കാഴ്ചപ്പാട് അള്ളാഹു റസൂലാണ് മുഹമ്മദ് സാഹുഹി വസ്ലം എന്നത് അവരുടെ ആവിശ്വാസം നാപ്പസത്താണ് ന്യൂനതയുള്ളതാണ് ശരിയായ രൂപത്തിൽ അവർ അതിന്ധാവനം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ അത് സത്യസാക്ഷ്യം വഹിക്കുന്നില്ല എന്നതാണ്

അല്ലെങ്കിൽ അക്കാര്യങ്ങൾ ഒരു നിര ഒരു ആലംഭമായിട്ട് ദസാഹുരായിട്ട് കാണുന്നവരാണ് അതൊന്നും അത്ര വളരെ സില്ലിയായിട്ട് അങ്ങത്തരം കാര്യങ്ങൾ എടുക്കുന്നവരാണ് അള്ളാഹുൻ നസൂൽ സുല്ലമ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അപ്പം അതൊക്കെ അള്ളാഹുൻ നസ്വൽ സുല്ലാസ്മക്ക് നൽകേണ്ട പരിഗണിക്കേണ്ട കാര്യങ്ങൾ ആണ് എന്നതാണ് ലാക്കിൻ ലൈസാദൂഫി പക്ഷേ ഇതിൻ്റെ അർത്ഥം റസൂർ സലസ്മേന്റെ വിഷയത്തിൽ നമുക്ക് ഒഴിവ് പാടുണ്ട് അമിതമായിട്ട് മധു പറയൽ ഇല്ലാത്ത മധു പറയൽ ഇത് അനുവദനീയമാണ് എന്നല്ലേ അമിന റുബൂബിയെ അള്ളാഹു റസൂർ സലഹസിക്ക് എന്തെങ്കിലും റുബൂബിയത്ത് വക വെച്ച് കൊടുക്കലും അല്ല അത് പാടില്ല ഫല ഇഫുറാത്ത വല തഫ്രീത്ത് അപ്പം ഇഫുറാത്തും പാടില്ല തഫ്രീത്തും പാടില്ല എന്നാണ് അമിതമായിട്ടുള്ള മഹത്വവൽക്കരണവും പാടില്ല ഉള്ള മഹത്വം പിന്നെ പ്രകടിപ്പിക്കാതിരിക്കുക അല്ലെ ഉള്ള മഹത്വം പറയാതിരിക്കുക അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുക എന്നതും പാടില്ല